അങ്ങനെയാണ് ഈ ശ്ലോകത്തെ പൊതുവെ ചിന്തിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാമി ഒരു പ്രഭാഷണത്തിൽ കേട്ടതാണ്, അതുകൊണ്ട് എവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കരുത്. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ഈ ശ്ലോകത്തെ, ഈ ശ്ലോകം ഒരു അത്ഭുതത്തെ സംബന്ധിക്കുന്ന ശ്ലോകമാണല്ലോ, ഈ ശ്ലോകത്തെ അത്ഭുതകരമായ രീതിയിൽ വിവേകാനന്ദ സ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ശ്ലോകം തന്നെ ഒരു അത്ഭുതം, അഥവാ അത്ഭുതത്തെ പുരസ്കരിച്ച ശ്ലോകം, അതിൻ്റെ വ്യാഖ്യാനം കൊണ്ട് വിവേകാനന്ദ സ്വാമികൾ വേറൊരു അത്ഭുതം ചമച്ചിരിക്കുന്നു. ആസ്വദിച്ചോളൂ. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്, ഇത് അറിവില്ലായ്മയുടെ അഥവാ നോട്ടക്കുറവിൻ്റെ അല്ലെങ്കിൽ പാഠം പഠിക്കാത്തതിൻ്റെ അത്ഭുതമല്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇത് നോട്ടക്കുറവിൻ്റെയോ പാഠം പഠിക്കാത്തതിൻ്റെയോ അത്ഭുതമല്ല. അറിവില്ലായ്മയുടെ അത്ഭുതമല്ല, ഇത് അറിവിൻ്റെ അത്ഭുതമാണ്. ഇത് അറിവിൻ്റെ അത്ഭുതമാണ്. അപ്രതീക്ഷിതമായി ആരെങ്കിലും മരിച്ചാൽ, നിങ്ങൾക്ക് അവിടം വരെ പോവേണ്ടി വന്നാൽ, അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ പരിശോധിച്ചു നോക്കൂ. വാട്ട് യു ഫീൽ? എന്താ നമുക്ക് തോന്നുക? എല്ലാം അർത്ഥശൂന്യമായി. Everything is meaningless. What is there in this life? ഈ ജീവിതത്തിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ഒന്നുമില്ല. ഇനി ഞാൻ ഒക്കെ മതിയാക്കിയാലൊന്ന് ആലോചിക്കുക. തിരിച്ചു വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. കാരണം എന്താണ്? ജീവിതം ഒരു നീർക്കുമിള എന്ന സാഹിത്യത്തിലൊക്കെ അതേവരെ വായിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അന്ന് ബോധ്യമായി. Right? പക്ഷെ ചോദ്യം, ഹൗ ലോങ്? കുമാരനാശാന്റെ കരുണ എന്ന കൃതിയിൽ ഒരു ഗംഭീര രംഗമുണ്ട്. ഉപഗുപ്തനെ കണ്ട ശേഷം വാസവദത്തയ്ക്ക് വൈരാഗ്യം വന്നു. കുറച്ച് ദിവസത്തേക്ക് വല്ലാത്തൊരു ധ്യാനഭാവത്തിലായിരുന്നു വാസവദത്ത. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പടിയായി എന്ന് കുമാരനാശാൻ പറയാൻ വേണ്ടി ഗംഭീരമായ ഒരു ബിംബം ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ ഈ സിനിമ ഡയറക്ടേഴ്സൊക്കെ ചെയ്യാറില്ലേ, ഒരാൾ മരിക്കാൻ കിടക്കുന്ന ചിത്രം ഇങ്ങനെ കാണിക്കും, അത് കഴിഞ്ഞ് ക്യാമറ പാൻ ചെയ്തു പോയി ഒരു തിരികെടുന്ന രംഗം കാണിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കണം, എന്ത്? വിക്കറ്റ് പോയി, ഈസ് ഗോൺ, ആൾ മരിച്ചു അല്ലേ. ഇങ്ങനെ പ്രതീകാത്മകമായിട്ട് ചെയ്യും. ഇതുപോലെ ഒരരയന്നം കുറച്ചു നേരം കരയിൽ വിശ്രമിച്ച ശേഷം വീണ്ടും തടാകത്തിലേക്ക് ഇറങ്ങി എന്നാണ് കരുണയിൽ കുമാരനാശാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതുപോലെയായി വാസവദത്തയുടെ കാര്യമൊന്നും കുറച്ചൊക്കെ നേരം മാറി നിന്നു, അത് കഴിഞ്ഞ് പിന്നെയും പഴയ ഏർപ്പാടൊക്കെ ആരംഭിച്ചു. ഇതുപോലെ മരണസംബന്ധിയായ അഥവാ ശ്മശാന സംബന്ധിയായ വൈരാഗ്യം, അതിനായുസ് വളരെ കുറവാ. എന്താ കാരണം? എന്താ കാരണം? കാരണം ഇതാണ്, ചുറ്റും മരണം നടക്കുമ്പോഴും നിലനിൽപ്പിനെ കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതിരിക്കുമ്പോഴും വി ഫീൽ ഇൻ ദി ഡെപ്ത് ഓഫ് അവർ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ ആഴത്തിൽ നമുക്ക് തോന്നുന്നു, ഞാൻ മരിക്കില്ല.
ഒരാളോട് കുശലം ചോദിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നും ശരിയില്ല, ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, എന്തു പറ്റി, എന്താ കാരണം? ആഴത്തിൽ ഒരാൾ സ്വസ്ഥതയ്ക്ക് അധികാരിയാണ്, യോഗ്യനാണ്. അപ്പൊ സുഖമില്ല എന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. ഈശാവാസി ഉപനിഷത്ത് നമ്മിൽ ഒരു അനുഗ്രഹമായുള്ള ഈ അറിവിൻ്റെ വിസ്മയത്തെ, ഏതറിവിൻ്റെ വിസ്മയത്തെ, എങ്ങും നിരന്തരം പരിവർത്തനങ്ങൾ കാണുമ്പോഴും മരണം കാണുമ്പോഴും മരിക്കില്ല, പരിവർത്തനത്തിന് ഞാൻ അടിസ്ഥാനപരമായി വിധേയനല്ല എന്ന ഒരു ബോധ്യമില്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ? ആ ബോധ്യത്തിൻ്റെ നാനാർത്ഥങ്ങളെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസി ഉപനിഷത്ത്. ഈ ഒരു അറിവിനെ നമുക്ക് എങ്ങനെ അനുഭൂതിയാക്കി മാറ്റാം, അതിൻ്റെ പ്രായോഗിക വശങ്ങളെ പരിചയപ്പെടുത്തി തരിക, ഇതാണ് ഈ ഉപനിഷത്തിൻ്റെ ധർമ്മം എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഇതല്ല ഈ ഉപനിഷത്തിൻ്റെ ധർമ്മം, മറ്റൊന്നാണ് എന്ന് വ്യാഖ്യാനിക്കാനും സാധിക്കും. പക്ഷേ ഇവിടെ വരും ദിവസങ്ങളിൽ നാം ഉപനിഷത്ത് മനനം ചെയ്യുമ്പോൾ, ഈശാവാസ്യ ഉപനിഷത്ത് മനനം ചെയ്യുമ്പോൾ ഇപ്രകാരമുള്ള ഒരു സമീപനമായിരിക്കും നടത്തുക എന്നാണ് ഈ ആമുഖ ഭാഷണത്തിൽ സ്വാമി ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ.